ഈശോയിൽ സ്നേഹമുള്ളവരെ, രണ്ടു കാലും നഷ്ടപ്പെട്ട് നടക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് നടക്കുവാൻ സാധിക്കുകയില്ല. കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ളവരെ ആശ്രയിക്കണം. നല്ലവണ്ണം ജോലിയെടുക്കുവാൻ പറ്റുകയില്ല. ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന നിരാശാബോധം. സാമ്പത്തികമായി പിന്നോക്കമുള്ള വ്യക്തിയാണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നോ കിടന്നോ ഭിക്ഷയായിച്ച് ജീവിക്കണം. മറ്റുള്ളവരുടെ ദാക്ഷിണ്യത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഇങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അവരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും തങ്ങളുടെ മുടന്ത് ശരിയായി മാന്യമായി ജോലി ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ ജീവിക്കണം എന്നതായിരിക്കും. ജന്മനാ മുടന്തനായ ഒരാളെ എല്ലാ ദിവസവും ചിലർ ചേർന്ന് എടുത്തുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ വാതിൽക്കൾ കിടത്തുക പതിവായിരുന്നു. അവന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ദേവാലയത്തിൽ വരുന്നവരോട് ഭിക്ഷയാചിക്കുകയാണ് അവൻ്റെ പണി. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വന്നു. അവരെ കണ്ടപ്പോൾ എന്തെങ്കിലും തരണയെന്ന് മുടന്തൻ അവരോട് യാചിച്ചു. പത്രോസും യോഹന്നാനും അവനോട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ കയ്യിൽ നിന്നും പൈസ ഉടനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുടന്തൻ അവരെ നോക്കി. പത്രോസ് മുടന്തനോട് പറഞ്ഞു, പണമോ വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലതു കൈക്കു പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ശക്തി പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റും നടന്നു. നടന്നും കുതിച്ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ പത്രോസിനോടും യോഹന്നാനോടുമൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് ശാരീരികമായ മുടന്ത് ഇല്ലായിരിക്കാം. നാം എല്ലാം നല്ലവണ്ണം നടക്കുന്നവരാകാം. പക്ഷെ നമ്മളിൽ പലർക്കും ആന്തരികമായ മുടന്ത് ഉണ്ടാകാം. അത് കാരണം ജീവിതയാത്രയിൽ ശരിയായി മുന്നോട്ട് പോകുവാൻ പറ്റാത്തവരാണ് നമ്മളിൽ പലരും. ആ ആന്തരിക മുടന്ത് തെറ്റായ കോപമാകാം, അനാവശ്യമായ അഹങ്കാരമാകാം, അസൂയയാകാം, തെറ്റുകൾ മറച്ചുവെക്കാൻ നുണകൾ പറയുന്ന സ്വഭാവമാകാം, മറ്റുള്ളവർക്ക് അരോചകമാംവിധം പ്രതികരിക്കുന്ന ഒരുതരം മുരണ്ട സ്വഭാവമാകാം, സ്വന്തം കഴിവുകേടുകളെ മനസ്സിലാക്കാതെ മറ്റുള്ളവൻ്റെ കഴിവില്ലായ്മയെ പരിഹസിക്കുന്ന വിധിക്കുന്ന സ്വഭാവമാകാം. ഇതെല്ലാം ഒരുതരം മുടന്താണ്. ഇത് നമ്മുടെ ശരിയായ ദിശാബോധത്തെ ഇല്ലാതാക്കുന്നു. ജീവിതത്തിൻ്റെ സുഗമമായ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു. ഇത്തരം ദുസ്വഭാവങ്ങൾ മൂലം നമ്മൾ അനാവശ്യമായി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സ്വയം വരുത്തി വയ്ക്കുന്നു. നമ്മുടെ ആന്തരികമായ മുടന്തുകളെ ഉത്തിതനായ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് നോക്കാം. നമ്മുടെ ബലഹീനതകളെ ഇല്ലാതാക്കാൻ ശക്തി തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മൾ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മെ സൗഖ്യപ്പെടുത്തി നമ്മെ കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ.